മാമന്നൻ എന്ന തമിഴ് സിനിമയിൽ ഫഹദ് ഫാസിൽ എന്തുകൊണ്ട് രത്നവേലനായി? മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിനിമയുടെ സംവിധായകൻ മാരി സെൽവരാജ്. മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഫഹദ് ഫാസിൽ. ഒരു കാലത്ത് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചവരെ കൊണ്ട് കൈയടുപ്പിച്ച താരം. കിട്ടുന്ന ഏതു റോളും പെർഫെക്റ്റ് ആക്കാൻ ഈ നടൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ആ കഠിനാധ്വാനം ഒടുവിൽ ഫഹദ് ഫാസിലിനെ ഭാഷയുടെ അതിരുകൾക്കപ്പുറത്ത് എത്തിച്ചു. മലയാളത്തിനൊപ്പം ഇതര ഭാഷകളിലും ഏറ്റവും തിരക്കേറിയ നടനായി മാറിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ. നിലവിൽ താരത്തിന്റെ മാമന്നൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ജാതിരാഷ്ട്രീയം പറയുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലിന്റെ വില്ലൻ വേഷത്തിന് ലഭിക്കുന്നത് വൻ പ്രശംസയാണ്. രത്നവേലു എന്നാണ് സിനിമയിൽ ഫഹദ് അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രത്തിന്റെ പേര്. ഫഹദ് ചർച്ചയാകുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഫഹദിലേക്ക് താൻ എത്തിയെന്ന് തുറന്നു പറയുകയാണ് മാമന്നൻ എന്ന സിനിമയുടെ സംവിധായകൻ മാരി സെൽവരാജ്. ഫഹദിന് സിനിമകളോടുള്ള ആരാധന കണ്ടാണ് മാമന്നനിൽ പ്രതിനായകനാക്കാൻ തീരുമാനിച്ചതെന്നാണ് മാരിയുടെ അഭിപ്രായം. തമിഴ് മാഗസീനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വളരെ വേഗത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരാളാണ് ഫഹദെന്നും ആദ്യമായി കണ്ടപ്പോൾ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയതുപോലെയാണ് തോന്നിയതെന്നും മാരി പറഞ്ഞു. തമിഴ് പൊളിറ്റിക്കൽ ത്രില്ലറാണ് മാമന്നൻ. ഇക്കഴിഞ്ഞ June 29 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. പിന്നാലെ July 27 OTT ചിത്രമെത്തി. കീർത്തി സുരേഷാണ് ചിത്രത്തിലെ നായിക. വടിവേലു, ഉദയനിധി സ്റ്റാലിൻ എന്നിവരാണ് പ്രധാന നടന്മാർ. റെഡ് ജെയിൻസ് മൂവീസിന്റെ ബാനറിൽ ഉദയനിധി സ്റ്റാലിനാണ് നിർമ്മാണം. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.